നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി അമേരിക്കയുടെ സുവർണകാലം എന്ന് പരാമർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാലു വർഷത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിന്റെ പടി ഒരുങ്ങുന്നത് കഴിഞ്ഞ കാലത്തെ പകയൊക്കെ തന്നെ വീട്ടാനുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വീണ്ടും അധികാരം പിടിച്ചെടുത്ത് അമേരിക്കയെ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന നിമിഷം ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് അധികാരത്തിലെത്തുന്നതോടെ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ പിന്നെയും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയായി ഡൊണാൾഡ് ട്രംപ് മാറുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ ഫലസൂചന മാത്രമല്ല അവരുടെ സംവിധാന അവകാശം മാത്രമല്ല പ്രധാനമാകുന്നത് അതിൽ ഇലക്ട്രൽ കോളേജുകളും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വ്യത്യസ്തത പ്രത്യേകിച്ചും അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില സ്റ്റേറ്റ്സാണ് സ്വിംഗ് സ്റ്റേറ്റ്സുകൾ എന്നറിയപ്പെടുന്ന ഏഴോളം സ്റ്റേറ്റുകൾ അതിൽ ഏഴിൽ ആറിലും ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നേറ്റമായിരുന്നു തുടക്കത്തിൽ പ്രതിഫലിച്ചത് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമെന്ന രീതിയിൽ ഏവരും വിധിയെഴുതി സ്വിംഗ് സ്റ്റേറ്റുകളുടെ ഫലമാണ് പ്രസിഡന്റ് ആര് എന്നുള്ള കാര്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുന്നത് ആകെയുള്ള ഈ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് ഏറ്റവും പ്രധാനമായും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുന്നത് ആകെ പതിനാറ് കോടി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ട്രംപിനാണ് വിജയസാധ്യത കൂടുതലായി അഭിപ്രായ സർവേകളൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് എന്നിരുന്നാലും പ്രധാന ജനകീയ സർവേകളൊക്കെ തന്നെ കമലാ ഹാരിസിനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇടങ്ങളിൽ കൂടി മുന്നേറിയാൽ ട്രംപിന്റെ ആധിപത്യം പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇതുവരെ ഫലം പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഇലക്ട്രൽ വോട്ടുകളാണ് ട്രംപ് നേടിയത് ഇത്തവണ കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിന് ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് ലഭിച്ചത് നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ തേരോട്ടം തുടരുകയായിരുന്നു വിജയം ഉറപ്പിച്ചതോടെ അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് എക്കാലത്തെയും ചരിത്ര വിജയമായി തൻ്റെ മാറുന്നുവെന്നും അമേരിക്ക അങ്ങനെ സുവർണ കാലത്തിലേക്ക് നയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്കും തന്നോടൊപ്പം നിന്ന പാർട്ടി പ്രവർത്തകർക്കും കുടുംബത്തിനുമെല്ലാം അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സുവർണകാലം വന്നെത്തി രാജ്യത്തിനുണ്ടായ മുറിവുണക്കുമെന്നും ട്രംപ് ഇതിലൂടെ പ്രതിജ്ഞയെടുത്തു അമേരിക്കയുടെ നാല്പത്തിയേഴാം പ്രസിഡന്റായി താൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുകൂടി അദ്ദേഹം ഫ്ലോറിഡയിൽ വെച്ച് ആഹ്വാനം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പിന്തുണച്ചതിന് ഭാര്യ മെലാനിയെ ആലിംഗനം ചെയ്തു ചുംബനം നൽകിയുമാണ് ട്രംപ് നന്ദി അറിയിച്ചത് എക്കാലത്തെയും ഏറ്റവും വലിയ രാഷ്ട്രീയ നിമിഷമെന്നാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഈ വിജയത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് സ്വിംഗ് സ്റ്റേറ്റുകളിൽ അരിസോണ മിഷിഗൺ പെൻസിൽവേനിയ ആൻഡ് ജോർജിയ നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ ട്രംപിൻ്റെ മുന്നേറ്റം തുടരുന്നുണ്ട് നവാഡയുടെ ഫലസൂചനയാണ് പുറത്തു വരേണ്ടത് തുടക്കത്തിൽ മുന്നേറ്റം കാട്ടിയ മിഷികളിൽ കമ്പനിയുടെ ആദ്യത്തെ മുന്നേറ്റം കണ്ടെങ്കിലും പിന്നീടത് പിറകേക്ക് പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണ കരോലിന മാത്രമായിരുന്നു ട്രംപിനൊപ്പം ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ അത് മുഴുവൻ തൂത്തുവാരുകയാണ് വാരുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നതും അടുത്ത വർഷം ആദ്യമായിരിക്കും ഫലപ്രഖ്യാപനം അതായത് ജനുവരി ഇരുപതാം തീയതിയോടുകൂടി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ ഇരുന്നൂറ്റി എഴുപതെണ്ണം കിട്ടിയാൽ ഏറെ ഫലപ്രദമായ രീതിയിൽ വിജയം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും ഹവായി തവണയും ഡെമോക്രാറ്റിക് പാർട്ടിയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഹവായിൽ വിജയിച്ചതായി അസോസിയേറ്റഡ് പ്രസും ചൂണ്ടിക്കാണിക്കുന്നു തുടർച്ചയായ പത്താം തവണയാണ് ഹവായി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നത് ഡെസ്ക് മല്ലി വാർത്ത